സാദരം. ആയിരത്തി തൊള്ളായിരത്തി 1921 മലബാർ സമരത്തിലെ പ്രമുഖ നേതാവായിരുന്നു MP നാരായണ മേനോൻ. അക്കാലത്തെ കുടിയാൻ പ്രസ്ഥാനത്തെയും പാവപ്പെട്ട മാപ്പിള കർഷകരെയും സംഘടിപ്പിച്ച് അവരുടെ പുരോഗതിക്കായി നിലകൊണ്ട വ്യക്തിയാണ് അദ്ദേഹം. നാളെ MP നാരായണ മേനോന്റെ ജന്മവാർഷിക ദിനം. പഴയ മലബാർ ജില്ലയിൽ ഇന്നത്തെ പെരിന്തൽമണ്ണ എന്നറിയപ്പെടുന്ന വള്ളുവനാട് താലൂക്കിലായിരുന്നു 1887 മാർച്ച് 23 MP നാരായണ മേനോൻ ജനിക്കുന്നത്. ജാതി വ്യവസ്ഥകളും ഐത്താചാരങ്ങളും കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. എങ്കിലും ജാതിമതഭേദമന്യേ തന്റെ സഹപാഠികളുമായി അദ്ദേഹം ഇടകലർന്നു ജീവിച്ചു. സമൂഹത്തിലെ താഴ്ന്ന വിഭാഗക്കാരുമായി കൂട്ടുകൂടി നടന്നതിന്റെ പേരിൽ വീട്ടിൽ നിന്നുപോലും താക്കീതുകളും വിലക്കുകളുമുണ്ടായി. പക്ഷേ MP നാരായണ മേനോൻ അതൊക്കെ അവഗണിക്കുകയാണ് ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസം മദ്രാസ് പ്രസിഡൻസി കോളേജിലായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ പ്രസംഗങ്ങൾ അദ്ദേഹത്തെ ആകർഷിച്ചു. പ്രസിഡൻസി കോളേജിൽ നിന്ന് BA പാസ്സായ ശേഷം അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തി. സ്വന്തം പ്രയത്നം കൊണ്ട് വക്കീൽ പരീക്ഷ പാസ്സാവുകയും പെരിന്തൽമണ്ണ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള തന്റെ പ്രയാണം MP നാരായണ മേനോൻ ആരംഭിക്കുന്നത് കുടിയാൻ പ്രവർത്തനങ്ങളിലൂടെയാണ്. 1910 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിൽ പാവപ്പെട്ട കർഷകരുടെ ഉന്നമനത്തിനായി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. അക്കാലത്ത് സ്വന്തം നാട്ടുകാരനായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുമായിട്ടുള്ള ബന്ധം കുടിയാൻ പ്രവർത്തനത്തിന് ആക്കം കൂട്ടി. ഇവർ രണ്ടുപേരുമാണ് ആദ്യത്തെ കർഷക നേതാക്കളെന്ന് പുതിയ തലമുറയിൽപ്പെട്ട പലരും അറിയുന്നുണ്ടാവില്ല. MP നാരായണ മേനോന്റെ ഉത്സാഹപൂർവമായ പ്രവർത്തനം മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി. താമസിയാതെ MP നാരായണ മേനോനും കട്ടിലശ്ശേരിയും സർക്കാരിന്റെ ദൃഷ്ടിയിൽ കലാപകാരികളായി മാറി. 1921 ഓഗസ്റ്റിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ കലക്ടർ വാറണ്ട് പുറപ്പെടുവിച്ചു. കട്ടിലശ്ശേരി അറസ്റ്റിന് വഴങ്ങാതെ മദിരാശിയിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് 14 വർഷം അദ്ദേഹത്തിന് ഒളിവിൽ കഴിയേണ്ടി വന്നു. MP നാരായണ മേനോനെ 1921 സെപ്റ്റംബറിൽ മഞ്ചേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ കൈകാലുകൾ ബന്ധിച്ച് ചങ്ങല കൊണ്ട് കെട്ടിവരിഞ്ഞ് മലപ്പുറത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. അവിടെ നിന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നഗ്നപാതനായിട്ടാണ് നടത്തിക്കൊണ്ടുപോയത്. പിന്നീട് ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ച് വെല്ലൂർ ജയിലിൽ അടച്ചു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നാരായണ മേനോന്റെ മോചനത്തിനു വേണ്ടി ശബ്ദിച്ചു. മാപ്പ് എഴുതി കൊടുത്താൽ വിട്ടയക്കാം എന്ന ഒരു നിർദ്ദേശമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ മേനോൻ അതിന് തയ്യാറായില്ല. അതിന്റെ ഫലമായി 14 വർഷം തുടർച്ചയായി അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. ജയിൽ മോചിതനായ MP നാരായണ മേനോന് മലബാറിലുടനീളം വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. പിന്നീട് അദ്ദേഹം 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ജയിലിൽ അദ്ദേഹത്തോടൊപ്പം ഇ മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കേളപ്പൻ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരസ്ഥാനങ്ങളൊന്നും MP നാരായണ മേനോനെ ആകർഷിച്ചതേയില്ല. 1966 ഒക്ടോബർ 6 MP നാരായണ മേനോൻ അന്തരിച്ചു. സാദരം അവതരണം ജോൺ കുര്യൻ.